2019 June 18 ജാർഖണ്ഡിലെ കർസവാൻ ജില്ലയിൽ 24-കാരന് ക്രൂരമായി മർദ്ദനമേറ്റു. ഒരു കൂട്ടം ആളുകൾ മണിക്കൂറുകളോളം തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു, ബൈക്ക് മോഷ്ടിച്ചു എന്ന ആരോപണത്തെ തുടർന്ന്. ഓരോ തവണ മർദ്ദിക്കുമ്പോഴും ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിച്ചു. അവശനായ യുവാവിനെ പോലീസിന് കൈമാറി. വിദഗ്ധ ചികിത്സ പോലും നൽകിയില്ല. അന്വേഷിച്ചെത്തിയ കുടുംബാംഗത്തോട് കള്ളന് വേണ്ടി സംസാരിച്ചാൽ ജയിലിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവസാനം അബോധാവസ്ഥയിലെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അയാൾ കൊല്ലപ്പെട്ടിരുന്നു. ആദ്യത്തേതല്ല ഈ വർഷത്തെ 11-ാമത്തെ സംഭവം. 2019 മാത്രം നടന്ന ആൾക്കൂട്ടാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 4 പേർ, ഗുരുതരമായി പരിക്കേറ്റത് 22 പേർക്ക്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ നടന്ന ആൾക്കൂട്ടാക്രമണങ്ങളുടെ എണ്ണം 297 ആണ്. അതിൽ 98 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആൾക്കൂട്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 മുതലുള്ള ആക്രമണങ്ങളിൽ കൂടുതലും പശുവിന്റെ പേരിലാണ്. 2012-14 കാലഘട്ടത്തിനേക്കാൾ ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചു. 2009 മുതൽ 2019 വരെയുള്ള 59% കേസുകളിലും ഇരകളായിട്ടുള്ളത് മുസ്ലിങ്ങളും. അതിൽ 28% കന്നുകാലി കശാപ്പും മോഷണവുമായി ബന്ധപ്പെട്ടു. കണക്കുകളനുസരിച്ച് ആൾക്കൂട്ടാക്രമണങ്ങളിൽ 66% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാകട്ടെ അത് 16%. 15% മുസ്ലിങ്ങൾ മാത്രമുള്ള ജാർഖണ്ഡിൽ ഇത്തരം ആക്രമണങ്ങൾ അനുദിനം വർദ്ധിക്കുമ്പോൾ അത് ഗുരുതരമായ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ആക്രമണങ്ങളിൽ പോലീസ് സഹായം എത്തുന്നില്ല എന്നതും ഗുരുതര പ്രശ്നം തന്നെ. ഇവ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് എത്തിയാലും ജനക്കൂട്ടത്തെ ചെറുത്തു നിൽക്കാനുള്ള അംഗബലം ഇവർക്കുണ്ടാകില്ല. പലയിടത്തും ആളുകൾ കൊല്ലപ്പെടുന്നതും പോലീസിന്റെ കൺമുന്നിൽ തന്നെ. ആൾക്കൂട്ടത്തിൽ പലർക്കും തങ്ങൾ ആക്രമിക്കുന്നവരെ പരിചയമുണ്ടാവില്ല എന്നതും ആശ്ചര്യപ്പെടുത്തുന്ന കണ്ടെത്തലാണ്. ഇവയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരണം ഉയരുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ഇന്ത്യ നിങ്ങൾ തന്നെ വെച്ചോളൂ, പഴയ ഇന്ത്യയെ തിരിച്ചു തരൂ എന്നാണ് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനായി മന്ത്രിതല സമിതി രൂപീകരിച്ചെങ്കിലും നടപടികൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന് തന്നെയാണ് തുടർച്ചയായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ആക്രമണങ്ങളിൽ ഇരയാകുന്നവർക്കോ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കോ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇരയാകുന്നവർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാത്തത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു.